ഹൈ ഫ്രണ്ട്സ്, ഞാൻ ഷിജു ബാലഗോപാലൻ. എല്ലാവർക്കും കണ്ണൂർ ടാക്കീസ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് പി വി സി പൈപ്പിനെ പി വി സി ഷീറ്റാക്കി മാറ്റുക എന്നുള്ളത്. നമ്മുടെ സുഹൃത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് എങ്ങനെയാണ് പി വി സി പൈപ്പിനെ പി വി സി ഷീറ്റാക്കി മാറ്റുക എന്നുള്ളത് വിശദമായിട്ട് പറയുകയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ. കണ്ണൂർ ടാക്കീസിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, എങ്ങനെയാണ് നമ്മൾ പി വി സി പൈപ്പിനെ പി വി സി ഷീറ്റാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഏത് സൈസിലുള്ള പൈപ്പാണെങ്കിലും നമ്മൾ ഇതുപോലെ തന്നെയാണ് പി വി സി ഷീറ്റാക്കി മാറ്റേണ്ടത്. രണ്ട് രീതിയിൽ നമുക്ക് ഈ പി വി സി പൈപ്പിനെ പി വി സി ഷീറ്റാക്കി മാറ്റാൻ വേണ്ടി പറ്റും. അത് രണ്ടും എങ്ങനെയാണെന്നുള്ളത് വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. നമുക്ക് ആദ്യം ഈ പി വി സി പൈപ്പിനെ കട്ട് ചെയ്യണം. ഇതായി കാണുന്നില്ലേ, ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ഒരു ഹാക്സോ ബ്ലേഡ് എടുത്തുകൊണ്ട് നേരെ സ്ട്രെയിറ്റായിട്ട് ഒരു വശം മാത്രം കട്ട് ചെയ്തിടുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്ട്രെയിറ്റായിട്ടുള്ള ഒരു പ്രതലാണ്. ഞാനിവിടെ ഒരു ടൈൽസാണ് എടുക്കുന്നത്. മരത്തിൻ്റെ പീസോ ഫ്ലൈവുഡിൻ്റെ പീസോ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. സ്ട്രെയിറ്റായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ഉണ്ടാവണമെന്ന് മാത്രം. രണ്ട് രീതിയുണ്ടെന്ന് പറഞ്ഞല്ലോ. ആദ്യത്തെ രീതി നമ്മൾ ഹീറ്റ് ഗൺ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇതാണ് ഹീറ്റ് ഗണ്ണ്. ഇത് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഹീറ്റാണ് വരിക. ഹീറ്റ് ഗൺ ഓൺ ചെയ്തിട്ട് ഇത് കാണുന്നില്ലേ, ഇതേപോലെ നമ്മൾ പൈപ്പിനെ ചൂടാക്കുക. കുറച്ച് സമയം അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പൈപ്പ് ചൂടായി വരും. ഇത് കാണുന്നില്ലേ, പൈപ്പ് ഹീറ്റാകാൻ തുടങ്ങി. അപ്പോൾ ഫ്ലെക്സിബിളായിട്ട് വരും പൈപ്പ്. നമ്മൾ ഹീറ്റാകും തോറും ഫ്ലെക്സിബിളായിട്ട് വരും. അധികം അടുപ്പിച്ച് പിടിക്കാൻ പാടില്ല. കുറച്ച് ദൂരെ വേണം നമ്മൾ പിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പൈപ്പിൻ്റെ ഒരു വശം കുറച്ച് ഭാഗം മാത്രം നന്നായിട്ട് ഹീറ്റ് ചെയ്യുക. ഒരു കാൽഭാഗം മാത്രം ഹീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച ടൈൽസ് ഇതായി കാണുന്നില്ലേ, ഇതേപോലെ നമ്മൾ വെച്ചിട്ട് പ്രസ് ചെയ്യുക. നല്ല ശക്തിയിൽ തന്നെ പ്രസ് ചെയ്യണം. കുറച്ച് സമയം കൊണ്ട് തന്നെ ഇതിൻ്റെ ചൂട് മാറും. കാണുന്നില്ലേ, നമ്മൾ കുറച്ച് ഭാഗം മാത്രം സ്ട്രെയിറ്റ് ചെയ്തെടുത്തു. ഇത് കാണുന്നില്ലേ, ഇതേപോലെ തന്നെ ഇനി എല്ലാ ഭാഗവും നമ്മൾ സ്ട്രെയിറ്റാക്കി എടുക്കണം. നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ ഇനി എല്ലാ ഭാഗവും നമ്മൾ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ടൈൽസ് കൊണ്ട് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു മുക്കാ ഭാഗത്തോളം പ്രസ് ചെയ്തെടുത്തു. ഇനി നമുക്കൊരു കാ ഭാഗേ ബാക്കിയുള്ളൂ. ഇത് കാണുന്നില്ലേ, അത് വീണ്ടും നമ്മൾ ഇതേപോലെ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതിനെ പ്രസ് ചെയ്ത് സ്ട്രെയിറ്റ് ചെയ്തെടുക്കുക. നല്ല ശക്തിയിൽ വേണം നമ്മൾ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്രണ്ട്സ്, ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. നമ്മുടെ പി വി സി ഷീറ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ടില്ലേ, കറക്റ്റ് ഷീറ്റായി മാറി. ഇങ്ങനെയാണ് നമ്മൾ പി വി സി പൈപ്പിനെ പി വി സി ഷീറ്റാക്കി മാറ്റുന്നത്. അങ്ങനെ ആദ്യത്തെ വഴി ഇതാണ്. ഹീറ്റ് ഗൺ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമ്മുടെ പി വി സിനെ മാറ്റാൻ വേണ്ടി പറ്റും. എവിടെയാണോ വളക്കേണ്ടത് അവിടെ നമ്മൾ ഹീറ്റ് ചെയ്ത് വളച്ചെടുക്കാനോ ഷേപ്പ് മാറ്റം വരുത്താനോ ഒക്കെ പറ്റും. ഇനി നമുക്ക് പി വി സി പൈപ്പിനെ പി വി സി ഷീറ്റാക്കുന്ന അടുത്ത വഴി എന്താണെന്ന് നോക്കാം. അതിന് നമുക്ക് വേണ്ടത് ഒരു ഗ്യാസ് അടുപ്പാണ്. ഗ്യാസ് അടുപ്പല്ലെങ്കിൽ നമുക്ക് എന്ത് വെച്ചിട്ടും ഹീറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തായാലും മതി. ഫ്രണ്ട്സ്, ഇനി നമ്മൾ ഈ പി വി സി പൈപ്പിനെ കൂടിയാണ് ഷീറ്റാക്കി മാറ്റുന്നത്. അതിനുവേണ്ടി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കുക. നമ്മൾ എത്ര ഇഞ്ചിൻ്റെ പൈപ്പാണെങ്കിലും എത്ര സൈസിലുള്ള പൈപ്പാണെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ എല്ലാം പ്രൊസീജിയർ ഇതേപോലെ തന്നെയാണെന്ന് മാത്രം. ഇതാ, ഗ്യാസിൻ്റെ മുകളിൽ നമ്മൾ ഇതേപോലെ വെച്ചിട്ട് ചൂടാക്കുക. അധികം അടുപ്പിക്കാൻ വേണ്ടി പാടില്ല, അപ്പോൾ കത്തിപ്പോകും. ഇതാ കാണുന്നില്ലേ, ഇതേപോലെ നമ്മൾ ഹീറ്റ് ചെയ്യുക. കുറച്ച് സമയം നമ്മളിങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് ബെൻഡാവാൻ വേണ്ടി തുടങ്ങും. ഇതാ കാണുന്നില്ലേ, ഇതേപോലെ നമുക്ക് വളച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നന്നായി നമ്മൾ ഹീറ്റ് ചെയ്തെടുക്കുക. നല്ല ഫ്ലെക്സിബിളാവും നമ്മുടെ ഈ പൈപ്പ്. കാണുന്നില്ലേ, ഇതേപോലെ ഫ്ലെക്സിബിളാവും. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ടൈൽസിൻ്റെ പീസ് കൊണ്ട് ഇതാ കാണുന്നില്ലേ, ഇതേപോലെ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു ഭാഗം, നമ്മൾ ഏകദേശം പകുതിയോളം ഭാഗം നമ്മൾ പ്രസ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബാക്കി ഭാഗം കൂടി പ്രസ് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ ഇതാ കാണുന്നില്ലേ, ഇതേപോലെ ഒരു കട്ടിംഗ് ബ്ലേർ ഉപയോഗിച്ചിട്ട് ഇത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈ ചൂടാവില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം, അല്ലെങ്കിൽ കൈ പൊള്ളിപ്പോവാനൊക്കെ സാധ്യതയുണ്ട്. ഇതാ കാണുന്നില്ലേ, നമ്മൾ ഇതേപോലെ ഹീറ്റ് ചെയ്ത് ബെൻഡ് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മളൊരു പകുതി വരെ ചൂടാക്കുക. അതിനുശേഷം നമ്മൾ ഇതേപോലെ നമ്മളൊരു ടൈൽസിൻ്റെ പീസ് കൊണ്ട്
അതിനെ പ്രസ് ചെയ്ത് എടുക്കുക. ഇങ്ങനെ നമ്മൾ മുഴുവനായും ഇതേപോലെ ചൂടാക്കി പ്രസ് ചെയ്തെടുക്കുക. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ മുഴുവനായും പ്രസ് ചെയ്ത് കഴിഞ്ഞു, ഇതൊക്കെ കാണുന്നില്ലേ, ഇതേപോലെ നമ്മൾ പ്രസ് ചെയ്തെടുക്കുക. നല്ല ശക്തിയിൽ നമ്മൾ ഇതേപോലെ പ്രസ് ചെയ്യണം, എങ്കിലും മാത്രമേ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടൂ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ വർക്ക് കഴിഞ്ഞു. നമ്മുടെ പി വി സി പൈപ്പിനെ നമ്മൾ പി വി സി ഷീറ്റാക്കി മാറ്റി. പി വി സി പൈപ്പ് കൊണ്ട് ഒരുപാട് ക്യാബിനറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതേപോലെയാണ് പി വി സി പൈപ്പിനെ പി വി സി ഷീറ്റാക്കി മാറ്റിയത്. നമ്മുടെ വീഡിയോ കണ്ട ഒരു സുഹൃത്ത് കമൻറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം. ഇതൊക്കെ കാണുന്നില്ലേ, നമ്മൾ രണ്ട് പൈപ്പിനെയും നമ്മൾ പി വി സി ഷീറ്റാക്കി മാറ്റി. നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയുണ്ട്. ഇനി ഇത് വെച്ച് നമുക്ക് ഏത് ടൈപ്പ് ക്യാബിനറ്റ് വേണമെങ്കിലും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇന്നത്തെ വീഡിയോനെക്കുറിച്ചുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാൻ മടിക്കേണ്ട. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. നമ്മളിടുന്ന വീഡിയോയിൽ പല വീഡിയോകൾക്കും വളരെ ചെറിയ വ്യൂസ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. പക്ഷെ എന്നാലും ഒരാളാണെങ്കിൽ ഒരാൾ കണ്ടിട്ട് അവരുടെ ഒരു അഭിപ്രായം അറിയിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് നിരന്തരമായിട്ട് വീഡിയോ ചെയ്യുന്നതും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും, ഉപകാരപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കണ്ണൂർ ടാക്കീസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബെൽബട്ടൺ അമർത്തുക. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം.